ശ്രീ അസ്കറിലേക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ഇക്കാര്യത്തിൽ സ്റ്റാലിൻ സാറിന് മറുപടി പറയാനുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ചില കൂടിയാലോചനകളൊക്കെ നടന്നതിന് ശേഷം എന്തോ ഒരു അജണ്ടയുടെ ഭാഗമായാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചതെന്നാണ് ഇടത് നിരീക്ഷകന്റെ വിലയിരുത്തൽ. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? വളരെ കുറഞ്ഞ സമയം മാത്രമുള്ളതുകൊണ്ട് വളരെ വേഗം താങ്കൾ മറുപടി. RSS സഭാ നേതൃത്വമായിട്ട് ഏകദേശം ഇവർ സ്ഥാപിച്ചപ്പോൾ തുടങ്ങി ഏകദേശം ആ 95 വർഷമായിട്ട് പല സംഭാഷണങ്ങളും നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അജണ്ടകളോ കാര്യങ്ങളോ ഇല്ല. രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളും വികസനത്തിന്റെ കാര്യങ്ങളും സുരക്ഷിതത്വം അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ആരെയും ദ്രോഹിക്കാനുള്ള അജണ്ട RSSനും ഇല്ല, സഭയ്ക്കും ഇല്ല. അവര് തമ്മിൽ കാണുന്നതിന് ഈ ഹസ്കർ പറഞ്ഞ രീതിയിലുള്ള അർത്ഥങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒരു കേഡറാണ്. കൃത്യമായ ഇടവകൾ ഉണ്ട്. അവിടുന്ന് ഏതെങ്കിലും കുട്ടികൾ മുങ്ങുകയോ പൊങ്ങുകയോ ഒക്കെ ചെയ്താൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. പേരൻസ് കൗൺസിലിംഗിലും കുമ്പസാരത്തിലും കൃത്യമായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ദുരിതം സംഭവിച്ചാൽ അത് അച്ഛനോട് പറയുകയും അച്ഛൻ അത് രൂപതയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ ലിസ്റ്റ് ഇക്കാര്യത്തിൽ സഭയുടെ കയ്യിൽ അന്നും ഇന്നും എന്നും ഉണ്ട്. അത് പുറത്ത് പറയാത്തത് ഇന്ത്യയുടെ നിയമം അനുസരിച്ചാണ്. വ്യക്തിഗതമായ പ്രൈവസി ഉള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ നമ്പേഴ്സ് ആർ ദെയർ. ആ നമ്പർ ഇന്ന ഇടവകയിൽ ഇത്ര പേര് പോയി, ഇന്ന രൂപതയിൽ ഇത്ര പേര് പോയി, അത് കൃത്യമായിട്ട് ആ ലിസ്റ്റ് ഉണ്ട്. അവർ കണ്ടുപിടിക്കാൻ പറ്റാത്തവരെത്ര, മരിച്ചു പോയവരെത്ര, ഫോറിനിൽ വിൽക്കപ്പെട്ടവരെത്ര, ICC പോയവരെത്ര, ഇതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റൊക്കെ ഉണ്ട്. അത് സഭ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലാതെ അവരുടെ വീട്ടുകാരുടെ രഹസ്യങ്ങളെല്ലാം ഇവിടെ വിളിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് അവർക്ക് കൂടുതൽ ബാക്കി ജീവിച്ചിരിക്കുന്ന ആ ഫാമിലിയിലെ ആൾക്കാർക്ക് പ്രശ്നമാവും. പക്ഷെ അങ്ങനെ പോയവരെ സംബന്ധിച്ച് അല്ലാണ്ട് സഭ ഒരു അന്തം കുന്തോ ഇല്ലാണ്ടല്ലേ ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ LDFകാരുടെ നേതാക്കന്മാരുടെ ലിസ്റ്റും ഉണ്ട്, അത് അവരുടെ കയ്യിലും ഉണ്ട്. LDF ഹസ്കർ ഇവിടെ നിഷേധിച്ചാലും ഈ ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടില് ഇടതുപക്ഷ മുന്നണിക്കാരന്റെ വീട്ടിൽ ലൗചികത ഉണ്ടായാൽ പേരൻസ് കരയുകയും അലമുറി ഇടുകയും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയും പിള്ളേരെ തല്ലുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യും. പിന്നെ പാർട്ടി വന്നത് ചവിട്ടി കൂട്ടും, പാർട്ടി വന്നത് ചവിട്ടി കൂട്ടിയിട്ട് അത് നമ്മളെല്ലാം സഖാക്കളാണ് അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് അത് നടത്തി കൊടുക്കും, അതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരുടെ വീട്ടിലും ലൗചികത റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അല്ലെ നാർക്കോട്ടിക് ജീവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഈ ഇരട്ടച്ചങ്ങ ഉണ്ടെന്ന് പറയുന്ന ആളും കരഞ്ഞിട്ടുണ്ട്, ഇരട്ടച്ചങ്ങ ഉണ്ടെന്ന് പറഞ്ഞ ആളും കരഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ ഇത് ആർക്കും പേരൻസിന് പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. ഇന്ന പാർട്ടി മാത്രമേ ഇത് വരത്തുള്ളൂ, ക്രിസ്ത്യാനിക്ക് മാത്രമേ വരത്തുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരന് വരത്തില്ല, കോൺഗ്രസ്സുകാരന് വരത്തില്ല എന്നില്ല. അവരുടെ ഫാമിലിയിൽ ഇത് വരുമ്പോൾ സ്റ്റാൻലി സെബാസ്റ്റ്യൻ താൻ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ് തന്റെ മകൾ ഇത്തരത്തിൽ പോയതെന്ന് പറഞ്ഞ ഒരു അച്ഛൻ അശോകൻ നമുക്ക് മുമ്പിൽ ഉദാഹരണമായി ഉണ്ട്, കോട്ടയം വൈക്കത്ത്. അല്ല, അതിന് വലിയ അച്ഛന്മാരൊക്കെ ഉണ്ടോ വലിയ വലിയ ഓഫീസുകളില്, ഞാൻ പിന്നെ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട്. അദ്ദേഹമൊക്കെ ചെറിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന്റെ അകത്ത് ഇതിന്റെ ഈ സെക്കുലറിസവും നവോത്ഥാനവും ഒക്കെ പറഞ്ഞ് ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഈ ടെറർ റിക്രൂട്ടേഴ്സ് തന്നെയാണ്. അത് അതിന്റെ ഇരയായി തീർന്നത് ഇനി ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയിലെ അസ്കർ ഇവിടെ എന്ത് പറഞ്ഞാലും ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരവരുടെ പിള്ളേർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. ഇത് പണ്ട് ഇവിടെ സ്വാശ്രയ കോളേജ് വന്നപ്പം ബാക്കിയുള്ളവർ പഠിക്കണ്ടെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ വിട്ടവന്മാരാ ഇവിടുത്തെ ഇടതു മുന്നണിക്കാരെ, അവരെ സ്വാശ്രയത്തിൽ പഠിക്കാൻ വിട്ടവരാ. ഇപ്പൊ ഈ സിനിമ വന്നപ്പം ഇത് ആദ്യം കണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇടതു മുന്നണിക്കാരാ. അവര് കുടുംബമായിട്ട് അവരുടെ പിള്ളേരെ ബോധവൽക്കരണം നടത്തി നിങ്ങൾ ആരും പോയേക്കല്ലെന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും ഇത് കാണരുതെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇടതു മുന്നണിക്കാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. അവര് ഇത് മറ്റുള്ളവരോട് ഇത് കാണരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരാദ്യം കണ്ടു എന്ന് തന്നെ അർത്ഥം, കുടുംബസമേതം കണ്ടു എന്ന് തന്നെ അർത്ഥം. കോൺഗ്രസ്സുകാരും ഇത് തന്നെ, ഇവര് നമ്മൾ കണ്ടതല്ല, ഇവിടെ സ്വാശ്രയം വന്നപ്പോൾ നിങ്ങൾ ആരും ചേർത്തേക്കല്ല, ഭയങ്കര പ്രശ്നമാണെന്നെല്ലാം പറഞ്ഞ് സമരം ഉണ്ടാക്കിയിട്ട് ഇവര് മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ടുപോയി പിള്ളേരെ ചേർത്തു. അപ്പൊ ഇത് ഇതിന്റെ അർത്ഥം എന്താ? വളരെ കൃത്യമായിട്ട് ഇടതു മുന്നണിക്കാർ ഇത് കണ്ടു കഴിഞ്ഞു, അവരുടെ ആൾക്കാരിൽ ഇവർ അവയർനെസ് വരുത്തി കഴിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള ഒരു മെക്കാനിസം വരെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് ആദ്യം നാട്ടുകാർ മനസ്സിലാക്കുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ കൂടി ചേരുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, താങ്കൾ ചർച്ചയിൽ വൈകി വന്നതുകൊണ്ട് ഹസ്കർ പറഞ്ഞത് കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കൽ കൂടി സമയക്കുറവുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ഇത് ഇത്തരം കേരള സ്റ്റോറി പറയുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ഒരു RSS അജണ്ട നടപ്പിലാക്കുകയാണ്. ഇത്തരം സംഭവവികാസങ്ങളൊന്നും ഈ രാജ്യത്ത് സംഭവിച്ചിട്ടേയില്ല. ഇത് കേരളത്തിന് അപമാനമാണ്. അല്ല, ഇടതുപക്ഷക്കാരെ നമ്മൾ അതിനപ്പുറത്തേക്കുള്ള ഒരു മറുപടിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ എന്താണ് പറയുക? അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് ധാരണ ഇല്ലാത്തത് കൊണ്ടോ ബോധ്യമില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല. രാഷ്ട്രീയമായിട്ട് അവരുടെ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ. ശ്രീ ഹസ്കറിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പൊ സ്റ്റാൻലി സെബാസ്റ്റ്യൻ പ്രൊഫസർ, അദ്ദേഹമാണെന്ന് തോന്നുന്നു സംസാരിച്ചത്, അദ്ദേഹം നമ്മുടെ അശോകന്റെയും അഖിലയുടെയും വിഷയത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. അശോകൻ പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. ഈ അഖില ഹാദിയാകുന്ന സമയത്ത് ആ ഹാദിയെ അഖിലയെ ഹാദിയാക്കാൻ വേണ്ടിയിട്ട്
ഏതാണ്ട് 1 കോടി രൂപയോളം ഇവിടെ പിരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നാണ്. ആ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടാനുണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഐസിസ് ഉൾപ്പെടെ പല വിദേശത്തുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും റൂട്ടഡ് ആയിട്ടുള്ള പറയുന്ന പല തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഘടന ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി മുസ്ലിമാക്കാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയോളം ഇവിടെ പിരിവ് നടത്തി അവരതിൻ്റെതായ പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യം, അത് കേരളത്തിലുണ്ടായ ഒരു സ്റ്റോറി അല്ല എന്നാണോ അസ്കർ പറഞ്ഞു വരുന്നത്? ഇത് ഹിന്ദുവിൻ്റെ വീട്ടിലെ പ്രശ്നമാണ്, ഇത് ക്രിസ്ത്യാനിയുടെ വീട്ടിലെ പ്രശ്നമാണ്, ഇത് മുസ്ലിമിൻ്റെ വീട്ടിലെ പ്രശ്നവുമാണ്. അല്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഭാഗം നേരിടുന്ന പ്രശ്നം മാത്രമല്ല, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പറയുന്ന ഐസിസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ത്രൂ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള സംഘടനകൾ വഴി കേരളത്തിലും ഇന്ത്യയിലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ പ്രശ്നം തന്നെ സാധാരണക്കാരായ മുസ്ലിം കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. നോക്കി, 21 പേരാണ് കേരളത്തിൽ നിന്ന് ഐസിസിലേക്ക് ആട് മേയ്ക്കാൻ എന്നുള്ള പേരിൽ ഇവിടുന്ന് പോയത്. നമ്മൾ ഈ ആട് മേയ്ക്കലെന്ന് പരിഹാസ രൂപേണ പറയുമല്ലോ. ഈ 21 പേര് പോയതിൽ 4, 5, 6 പേര് മാത്രമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, ബാക്കി മുഴുവനും മുസ്ലിം വീടുകളിലെ കുട്ടികളാണ്. ഈ പറയുന്ന മുസ്ലിം മാതാപിതാക്കളോട് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ, ഞങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ, തങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ പോകുന്നത് അവർക്ക് താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണോ അല്ലയോ എന്നുള്ള കാര്യം. തങ്ങളുടെ മക്കള് ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ഒളിച്ചു കടന്ന് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെ എത്തി ബോംബ് പൊട്ടി മരിക്കുന്നതാണോ ഇവിടുത്തെ മുസ്ലിം മാതാപിതാക്കൾക്ക് താല്പര്യം? ഒരിക്കലും അല്ല, അവർക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള റാഡിക്കൽ ഫോഴ്സസ് ഓരോ വിഭാഗത്തിനെയും വ്യക്തമായ രീതിയിൽ അവരുടേതായ നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യാൻ, ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ രീതി ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ, മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ട്രാറ്റജിയാണ് അവരെടുക്കുന്നത്. അപ്പൊ എല്ലാ വിഭാഗത്തിൻ്റെ ഇടയിൽ ഇതുണ്ടാകുന്നുണ്ട്. ഇതാണ് കേരള സ്റ്റോറി. ഇതിനകത്ത് കേരളത്തിൽ നടക്കുന്ന സ്റ്റോറിയുണ്ട്, കേരളത്തിൽ അതുകൊണ്ട് വേറെ സ്റ്റോറികളൊന്നും നടക്കുന്നില്ല എന്നോ, ഇവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടിയും ബോംബെറിഞ്ഞും നടക്കുകയാണെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ നന്മയുടെ സ്റ്റോറികളുണ്ട്, കേരളത്തിൽ തിന്മയുടെ സ്റ്റോറികളുമുണ്ട്. ഇന്ത്യയിൽ നന്മയുടെ സ്റ്റോറികളുണ്ട്, ഇന്ത്യയിൽ തിന്മയുടെ സ്റ്റോറികളുമുണ്ട്, രണ്ടുമുണ്ട്. കേരളത്തിനകത്ത് ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. കേരളത്തിനകത്ത് ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും പോലെയുള്ള ട്രാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ റാഡിക്കലൈസേഷൻ്റെ മറ്റു വഴികൾ മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതിനെ തടയാൻ വേണ്ടിയിട്ട്? നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. പകരം നിങ്ങൾ ചെയ്യുന്നത്, കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പാടില്ലെന്നും പോപ്പുലർ ഫ്രണ്ടിന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞ് പത്രസമ്മേളനം വിളിച്ച ആളാണ് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും. അങ്ങനെ തീവ്രവാദികൾക്ക് ജിഹാദികൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് ഇടന്ന് പക്ഷെ അധംപതിച്ചു പോയിട്ട് കാലം കുറയായി. അതിന്റെ പിറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ, കേരളത്തിലുള്ള ഡെമോഗ്രാഫിക് ചേഞ്ച് വെച്ചിട്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ നേമമണ്ഡലത്തിൽ നമുക്കറിയാലോ, നേമമണ്ഡലത്തിൽ SDPA-ക്കാരനും പോപ്പുലർ ഫ്രണ്ട്കാരനും തന്നെയാണല്ലോ പറഞ്ഞത്. എന്താണ്? 10,000 വോട്ടുകൾ ഞങ്ങള് CPM-ന് വേണ്ടിയിട്ട് സമാഹരിച്ചു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആ തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നേ. അതുകൊണ്ടാണ് നിങ്ങൾ തീവ്രവാദികളുടെ പുറകെ നടക്കുന്നത്. ഹസ്കർ, വളരെ വേഗം താങ്കളുടെ മറുപടി ഈ വിഷയത്തിൽ ആവശ്യമാണ്, സമയക്കുറവുണ്ട്. ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല. ഹസ്കർ ഉമേഷ്, അടിസ്ഥാനപരമായി ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയം എന്നത് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത് എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ്. അത് ഇന്നും ഉയർത്തിപ്പിടിക്കും, നാളെയും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കും. അപ്പൊ സ്വാഭാവികമായി അത് പൊള്ളുന്നത് RSS രാഷ്ട്രീയ അനുഭവമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള BJP-യും സംഘപരിവാർ സംഘടനകൾക്കും അത് പൊള്ളുന്നുണ്ടാവും. അത് തന്നെ ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ നിലപാട്. ഏതു മതന്യൂനപക്ഷത്തെ പീഡിപ്പിച്ചാലും, മണിപ്പൂരിൽ ക്രിസ്ത്യൻ വംശജരെ ഉന്മൂലനം ചെയ്യുന്ന ഘട്ടത്തിലും ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന പുരോഹിതനെ മതപരിവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ ചുട്ടുകൊന്നപ്പോഴും ഞങ്ങൾ ആർജവത്തോടുകൂടി പുറപ്പുറത്ത് നിന്ന് വിളിച്ചുകൂവിയത് ഇതുതന്നെയാണ്. നിങ്ങൾ നടത്തുന്ന ഏതു നീചനീക്കവും അത്തരമൊരു നീചനീക്കത്തിന്റെ ഭാഗമാണ് കേരള സ്റ്റോറി എന്നുള്ളത്. ആ കേരള സ്റ്റോറി അങ്ങനെയുള്ള ആർജവം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ തീവ്രവാദ നിലപാടുകൾക്കെതിരെ ഇടതുപക്ഷം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഒരു മൃദു ഹിന്ദുത്വ സമീപനവുമില്ല, മൃദു ഇസ്ലാമിക് സമീപനവും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SDPA-യോടും PFI-യോടും ഞങ്ങൾ
കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതേസമയം അവർക്ക് ജനാധിപത്യമായി രാജ്യത്ത് പ്രവർത്തിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ, മതത്തിന്റെ പേരിൽ നിങ്ങൾ പൗരത്വം നിഷേധിക്കുമ്പോൾ, ഞങ്ങൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. മതത്തിന്റെ പേരിൽ രാജ്യത്താകമായി ഭരണഘടന ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരാളെങ്കിൽ ഉണ്ടാകുന്ന ഘട്ടം വരെയും ഞങ്ങൾ അതിനെതിരെ, ആ ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ സമരം ചെയ്യും, ഞങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ടേയിരിക്കും. ഒരു സംശയവും വേണ്ട, ഞങ്ങൾക്കൊപ്പം പറയുന്നതും ഞങ്ങൾ പ്രവർത്തിക്കുന്നതും ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തികളെ ജനങ്ങൾ വിശ്വസിക്കും. ഒറ്റ ചോദ്യം, പി എഫ് ഐയോടും എസ് ഡി പി ഐയോടും ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ് ശ്രീ അസ്കർ? ഒറ്റ ചോദ്യം, ഇതിനൊരു മറുപടി. പി എഫ് ഐയോടും എസ് ഡി പി ഐയോടും ഒക്കെ നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഏതു സംഘടനയാണെങ്കിലും ആ സംഘടനകൾ രാഷ്ട്രീയമായി നിരോധിക്കപ്പെടണം, നിഷ്കാസിതരാക്കണം എന്നു തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ അവരെ നിരോധിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ നിഷ്കാസനമാക്കാൻ കഴിയുക, അവരുടെ ആശയങ്ങളെ ആശയം കൊണ്ട് പരാജയപ്പെടുത്തുക എന്നിടത്താണ് ഞങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട്. വളരെ വളരെ ലളിതമാണ് എന്റെ ചോദ്യം. എസ് ഡി പി ഐയോടും പി എഫ് ഐയോടും ഉള്ള ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്നാണ്, വളരെ ലളിതമാണ് ചോദ്യം. കാലാകാലങ്ങളിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാട് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഞങ്ങൾ എസ് ഡി പി ഐയോടും പി എഫ് ഐയോടും ഒരു മൃദു സമീപനവും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അവരുടെ മൂർച്ചയേറിയ കത്തിക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. അവിടെയാണ് അതിലേക്കാണ് ശ്രീ അസ്കർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ വളരെ 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 ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത്, ഒന്ന് പത്തനംതിട്ട നഗരസഭ. ഈ രണ്ട് കാര്യങ്ങൾ എടുക്കും. ഇതിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട്. അവിടെയാണ് താങ്കളിപ്പോൾ ചൂണ്ടിക്കാട്ടിയ അഭിമന്യു വധക്കേസിലെ പ്രതിയുടെ സ്വന്തം സ്ഥലമാണ് കോട്ടാങ്ങൽ. അവിടെ എങ്ങനെയാണ് ഇടതുപക്ഷം ഭരണം ഉറപ്പിക്കുന്നത്? അവിടെ ഇടതുപക്ഷം ഭരണം ഉറപ്പിക്കുന്നത് എസ് ഡി പിയുടെ പിന്തുണയോടു കൂടിയാണ്. ഇനി പത്തനംതിട്ട നഗരസഭയിലേക്ക് വന്ന നിങ്ങൾക്ക് പറയാം, അവിടെ എസ് ഡി പിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയാണ്, അവർ നേരത്തെ കോൺഗ്രസ് വിമതയാണെന്നൊക്കെ ന്യായം പറയാമെങ്കിൽ പോലും, കോട്ടാങ്ങൽ പഞ്ചായത്ത് നിങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നത് എസ് ഡി പിയുടെ പിന്തുണയോടു കൂടിയാണ് ശ്രീ അസ്കർ. അവിടെയാണ് ഇരട്ടത്താപ്പ് പലപ്പോഴും മറന്നേക്ക് പുറത്തു വരുന്നത്. പത്തനംതിട്ടയിലാണെങ്കിലും അങ്ങ് പറഞ്ഞു, അങ്ങ് തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു. കോൺഗ്രസ് മുഖതയായിട്ടുള്ള ഒരു കൗൺസിലറുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തിന് ഭരണ സ്വാധീ ഭരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ് വിമതയാണെന്നേ, അവർക്ക് എസ് ഡി പി ആയി ബന്ധമുണ്ടെന്നോ എസ് ഡി പി. അത് പത്തനംതിട്ട നഗരസഭയാണ് സാർ, കോട്ടാങ്ങൽ പഞ്ചായത്തിലേക്ക് വരും. അവിടെയാണ് അഭിമന്യു വധക്കേസിലെ മുഖ്യപ്രതിയുടെ സ്ഥലമാണ് കോട്ടാങ്ങൽ. എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടന ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നേയില്ല. ഇടതുപക്ഷ പിന്തുണയോടുകൂടി ഒരു സ്വതന്ത്ര അവിടെ പഞ്ചായത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ അവർക്ക് മറ്റാരെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് സി പി എം ഏതെങ്കിലും തരത്തിലോ ഇടതുപക്ഷോ ഏതെങ്കിലും തരം ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. ആ പിന്തുണയ്ക്കുമ്പോൾ അവരെ മറ്റാരെങ്കിലും പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഭരണപങ്കാളിത്തം നടത്തുന്നു എന്ന് വ്യാഖ്യാനിക്കാനാവും. കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ സ്ഥിതി അത് തന്നെയാണ്. അതല്ലാതെ മറ്റൊരു തരത്തിലും നിങ്ങൾ ഇത്തരത്തിൽ എസ് ഡി പി ഐയും സി പി എമ്മുമായി ബാന്ധവമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ രക്തസാക്ഷികളുടെ, എസ് ഡി പിയുടെ കൊലക്കത്തിക്കിരയായ രക്തസാക്ഷികളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ മതി. എന്റെ നാട്ടിൽ സഖാവ് അഷ്റഫാണ് ആദ്യമായി എസ് ഡി പിയുടെ കൊലക്കത്തിക്കിരയായിട്ടുള്ള ഒരു രക്തസാക്ഷി. അപ്പോ അത്തരത്തിൽ ഞങ്ങൾ സന്ധിയില്ലാത്ത സമരം, ഞങ്ങൾക്ക് ഇസ്ലാം മതത്തിന്റെ പേരിലാണെങ്കിലും ഹിന്ദു സംസ്കാരത്തിന്റെ പേരിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ നടത്തുന്ന ഏത് തീവ്രവാദ പ്രവർത്തനത്തെയും ഒരേപോലെ എതിർക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ആ നിലപാടിനെ ചൊല്ലിയാണ് ഞങ്ങൾ കേരള സ്റ്റോറിയെ നഖശിഖാന്തം എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ ഇല്ലാത്തതും കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതും ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് ISIS പോയിട്ടുണ്ട് എങ്കിൽ, അതിന്റെ പേരിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ കേരളത്തെ പൊതുസമൂഹത്തെ ആകമാനം അപമാനിക്കാൻ പാടില്ല. കേരള സ്റ്റോറി ഒരു സിനിമയോ ഫിക്ഷനോ അല്ല, അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള RSSന്റെ പരിപാടിയാണ്. RSSന്റെ വിചാരധാരയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ആഭ്യന്തര ശത്രുക്കൾ, ആ ആഭ്യന്തര ശത്രുക്കളെ തുരത്തുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് കേരള സ്റ്റോറി കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കേരള സ്റ്റോറിയെ ഞങ്ങൾ എതിർക്കുന്നു. പക്ഷെ ഇവിടെ ചില ക്രിസ്ത്യൻ മതപുരോഹിതന്മാരും ചില സഭാ അധികാരികളും ചില അൽമായരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ ന്യൂനപക്ഷം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. RSSന്റെ മോഹവലയത്തിൽ അവർ വീണിട്ടുണ്ട്. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ നാളുകളിൽ അരങ്ങേറിയ കൊടും ഭീകരമായിട്ടുള്ള വേട്ട മാത്രം ഉയർത്തിക്കാട്ടിയാൽ, ആ മണിപ്പൂർ സ്റ്റോറി ഒന്നും പരിശോധിച്ചാൽ, അങ്ങനെ ആത്മപരിശോധനയ്ക്ക് കേരളത്തിലെ അങ്ങനെ RSSനൊപ്പം ചാഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ,
മണിപ്പൂരും ഗ്രഹാംസ്റ്റീൻസിനെയും മാത്രം അനുസ്മരിച്ചുകൊണ്ട് അതൊന്ന് ഓർത്തു നോക്കിയാൽ അവർക്ക് ആ നിലപാടെടുക്കാനാവില്ല. ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും അവസാനിക്കുന്നുവെങ്കിൽ ആ പുരോഹിതന്മാരും ആ ആത്മാരും കൃത്യമായും ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ശരി, ശ്രീ ഗൂഗിൾ, താങ്കൾക്ക് മറുപടി ഉണ്ടെന്നറിയാം. അതിലേക്ക് മടങ്ങിയെത്താൻ മുമ്പ് പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റിനോട് ഒരു ഒറ്റ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു മറുപടിക്ക് ശേഷം പെട്ടെന്ന് താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇവിടെ ചില സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ സഭയുടെ പ്രതിനിധികളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ഇടതിന്റെ ഒരു നിരീക്ഷണം. താങ്കൾ എങ്ങനെ അതിനെ നോക്കിക്കൊണ്ട്? സമയക്കുറവുള്ളതുകൊണ്ട് വളരെ ചുരുക്കം വാക്കുകളിൽ മറുപടി താങ്കൾ പ്രതീക്ഷിക്കുന്നു. സഭയ്ക്ക് ധാരണകൾ മാത്രമേ ഉള്ളൂ, തെറ്റിദ്ധാരണകളില്ല. സഭ ഓരോ ധാരണയിൽ എത്തിച്ചേരുന്ന വ്യക്തമായ തെളിവുകളും നമ്പറുകളും ഡാറ്റകളും ഓരോ ഇടവകയിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടുന്ന ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇവര് ഈ ഇടതന്മാർ പറയുന്നതിൽ ഒരർത്ഥമില്ല. സഭ ലോകം മുഴുവനുണ്ട്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഏതൊക്കെ സ്റ്റേറ്റിൽ എന്തൊക്കെ നടക്കുന്നു കൃത്യമായ ഇൻഫർമേഷൻ സഭയ്ക്കുണ്ട്. പിന്നെ ഇടതന്മാർ ഞങ്ങളെപ്പറ്റി മുതലക്കണ്ണീർ ഒഴുകണ്ട. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ കൊന്നിരിക്കുന്ന ജിഹാദിയാണെങ്കിൽ രണ്ടാം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അവരന്നും ഇന്നും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ ക്രിസ്ത്യാനിയെ തട്ടാവുന്ന അവന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര സാഹോദര്യം കൂട്ട വിശ്വമാനവികത എന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിക്കുന്നതാണ്, അതിലൊരർത്ഥവുമില്ല. പിന്നെ ഇവരുടെ ഞാൻ ചോദിക്കട്ടെ, SFI പിള്ളേരെ പറ്റി ഇവിടെ ഇവരുടെ പ്രവർത്തകർ മരിച്ചു എന്ന് പറഞ്ഞു. കാരക്കാടൻ വിനീഷ്, ഗൗതം, കെവിൻ, അനുജ, അഭിമന്യു ആരാ വന്നിരിക്കുന്നത്? ഇവരുടെ കൂടെ ഉള്ളവർ തന്നെ, വേറെ ആരെങ്കിലും ആണോ? അപ്പൊ ഇവര് അവരുടെ പ്രതികളെ വല്ലതും അറസ്റ്റ് ചെയ്തോ, ശിക്ഷിച്ചോ? ഡൽഹി പ്രതികളെ ഹാജരാക്കുക, എന്നിട്ട് വെള്ളപ്പൊക്കം വന്നപ്പോ ഒരുത്തിന് ഉരുണ്ടിയാടി വരുന്നു, അവനെ പിടിക്കുന്നു. ഇതുവരെ അവർക്ക് ശിക്ഷയില്ല, വിചാരണയില്ല. അപ്പൊ ഇവര് കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ തീവ്രവാദത്തെ SFI കൂടെയും DYFI കൂടെയും CPM കൂടെയും ഒഫീഷ്യൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് അവരിൽ പലരും ഇവരുടെ പാർട്ടി കയറി പഞ്ചായത്ത് മെമ്പറും MLA MP ഒക്കെ ആകുന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് പറയിപ്പിക്കരുതെന്ന് മാത്രം അസ്കറോട് പറയുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, പ്രധാനമായും അസ്കർ മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിക്കണം. സ്ഥിരമായി CPM പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് RSS അജണ്ട, രണ്ട് മണിപ്പൂർ വിഷയം. അല്ല, രണ്ടിലേക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ശ്രീ ഹസ്കറിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും, നിങ്ങൾ കേരളത്തിലുള്ള ഈ പറയുന്ന ക്രിസ്ത്യാനികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത് വരൂ. നിങ്ങൾ ഒന്ന് ആ മിസോറാമിൽ പോയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താമോ? മണിപ്പൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് മിസോറാം. 95% ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് ഈ മണിപ്പൂർ കലാപം കഴിഞ്ഞ് 2-3 മാസങ്ങൾക്കപ്പുറം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP 1 MLA 2 MLA പോകുന്ന സാഹചര്യമാണുള്ളത്. അതായത് മിസോറാമിലുള്ള ക്രിസ്ത്യാനികൾ പോലും നിങ്ങൾ ഈ പറയുന്ന വിശ്വസിക്കുന്നില്ലെന്നേ. പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ കേരളത്തിൽ വന്ന് ഇതിങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്നത്? ഇവിടെ ആരും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. തുടക്കകാലത്ത് കുറച്ച് പേര് തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അവർക്ക് ആ കാര്യത്തിൽ വിഷയം മനസ്സിലായതോടുകൂടി തന്നെ അവരെല്ലാം നിലപാട് മാറ്റിയെന്നേ. ബോംബെ ബിഷപ്പിന് വരെ കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ ഈ മണിപ്പൂരൊക്കെ വരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ ഗോത്രകലാപം. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പാടിക്കൊണ്ട് കിടക്കുന്നത്? എന്തിനാണ് CPM അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വർഗീയ കലാപമല്ല, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ വിശ്വസിക്കാൻ ഇവിടുത്തെ CPM തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ആ CPM സംസ്ഥാന ഗൗതമേ പതുക്കെ പറയും, മിക്കവാറും ആ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഇവര് എന്താണ് വല്ല ഇന്നോവയും പറഞ്ഞ് വിടും. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്, അതുകൊണ്ട് വെറുതെ ഇരിക്കും, വെറുതെ അയാളെ അപകടത്തിലാക്കാതെ. പാവം. ഞാൻ ബാക്കി പറയട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം പറയുന്നത് എന്താണ്, കുറെ ക്രിസ്ത്യൻ എന്താണ് അത് സഭകളെ RSS തെറ്റിദ്ധരിപ്പിക്കണം. RSSനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നതാണ്? നിങ്ങൾ എന്താ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയാണ്? RSS പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാനാണോ ഇവിടെയുള്ള ബിഷപ്പുമാരാവട്ടെ ബാക്കി ഇടവകക്കാരാകട്ടെ ഇരിക്കുന്നത്? അല്ലല്ലോ, അവർക്ക് വ്യക്തമായിട്ട് കണക്കുണ്ടെന്നേ. ഇപ്പൊ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു ലവ് ജിഹാദ് ഉണ്ടായി, അവിടെ നിന്ന് ഒരു പെൺകുട്ടി പോയി, ആ പരിസരത്തിരിക്കുന്നവരല്ലാതെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കണക്ക് ഏതെങ്കിലും പറയുന്ന NSS കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ SNDP കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സഭകളുടെ കയ്യിലുണ്ടാവോ? ഇല്ല, വ്യക്തമായ കണക്കുകളില്ല. ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെയല്ല. അവിടെ മാമോദീസ മുങ്ങുന്നത് മുതല്, അവിടെ വിവാഹം നടക്കുന്നത് മുതല്, അവരുടെ സെമിത്തേരിയിൽ അടക്കുന്നത് വരെയുള്ള ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി അവിടെ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫുൾ പ്രോസസ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ എത്ര പെൺകുട്ടികൾ തങ്ങളുടെ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്, ലവ് ജിഹാദിൽ എത്ര പേര് പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായ കണക്കുണ്ട്. ആ കണക്കുള്ളത് കൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. അല്ലാതെ RSS പോയിട്ട് അവരെ പണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരല്ല ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളെന്നും ക്രിസ്ത്യൻ വികാരിമാരെന്നും ക്രിസ്ത്യൻ ബിഷപ്പുമാരെന്നും ഉള്ള കാര്യം ഹസ്കർ മനസ്സിലാക്കണം. പിന്നെ ഹസ്കർ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന കാര്യം.
നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇത് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാം. അവരുടെ ആശയത്തിനെയാണ്, അതാണ്, ഇതാണ്, ഇതൊക്കെ മുട്ടാപ്പോക്ക് നയം മാത്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവിടുത്തെ പ്രവർത്തനത്തിനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആശയത്തെ നിരോധിച്ചിട്ടേ കാര്യമുള്ളൂ, സംഘടനയെ നിരോധിച്ചിട്ട് കാര്യമില്ലാന്നുണ്ടെങ്കിൽ ഐസിസിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമെന്നാണോ ആസ്കർ പറഞ്ഞു വരുന്നത്? ബോക്കോ ഹറാമിന് ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? അൽഖ്വാദയ്ക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? ഇവിടെയൊക്കെ ആശയം നിരോധിക്കപ്പെടുന്നില്ലല്ലോ, ഇവരുടെയൊക്കെ സംഘടനകളല്ലേ ഇവിടെ നിരോധിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നിരോധിക്കപ്പെടാന്നുള്ളതാണല്ലോ. അതുപോലെ ഒരു ഗണത്തിൽ പെടുത്താവുന്ന പ്രസ്ഥാനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും, അതുകൊണ്ടാണ് അതിനെ നിരോധിച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ പത്രസമ്മേളനം വിളിച്ചതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീവ്രവാദികളോടും ജിഹാദികളോടുമുള്ള നിലപാട് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് അഭിമന്യുവിനെ നെഞ്ചിൽ കത്തി ഇറക്കി കൊന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എസ് ഡി പി യുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പേര് മിണ്ടാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നത്. നിങ്ങൾ ചുമരായ ചുമരുകൾ മുഴുവനും വർഗീയതയ്ക്ക് തുളയിട്ട് നടന്നതല്ലാതെ ഇസ്ലാമിക ഫാസിസം എന്നോ ഇസ്ലാമിക ടെററിസം എന്നോ പോപ്പുലർ ഫ്രണ്ട് എന്നോ എസ് ഡി പി എന്നോ പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്ക് ഉണ്ടായില്ലെന്നേ. എന്തിന് ആ കൊന്ന ആൾക്കാർക്കെതിരെ പ്രോപ്പറായിട്ടൊരു നടപടി എടുക്കാൻ പോലും നമ്മുടെ ഇരട്ടച്ചങ്കന്റെ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടതാണ്. നിങ്ങളുടെ പാർട്ടിയിൽ നല്ല മുസ്ലിങ്ങളുണ്ട്, നല്ല ഹിന്ദുക്കളുണ്ട്, നല്ല ക്രിസ്ത്യാനികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്വയം തിരിച്ചറിയേണ്ടതാണ്. ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ വന്നിരുന്ന് നിങ്ങളുടെ ആർജവത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കരുത്. നിങ്ങൾക്ക് ഒരു ആർജവുമില്ല, നിങ്ങൾക്കൊരു നിലപാടുമില്ല, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നയവുമില്ല. നിങ്ങൾക്ക് ആകെ അറിയാവുന്ന കാര്യം കേരളത്തിൽ 30% കടന്നു കഴിഞ്ഞു ഇസ്ലാമിക പോപ്പുലേഷൻ എന്നുള്ളതാണ്. അപ്പൊ അവരെ വൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റാഡിക്കൽ ആയിട്ടുള്ള ഫോഴ്സസിനെ നിങ്ങളുടെ കൂടെ നിർത്തിയാൽ മാത്രമേ കഴിയുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ മദനിയെ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയ ദിവസം മുതൽ നിങ്ങൾ അതിനുള്ള പണിപ്പാടിലാണ് നിങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഇത്തരം വിദ്വംസ ശക്തികൾക്ക് കുടപിടിക്കുന്നതിലൂടെ ചെയ്യുന്നത്. യെസ്, ഇതായാലും നമ്മുടെ ചർച്ച അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കണം. അതുകൊണ്ട് തന്നെ തീർച്ചയായും അനഘ, ഡോക്ടർ അനഘയുടെ അനുഭവത്തിൽ കൂടി എന്തായാലും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത്. ഇവരെ ഇടതും വലതും ഒക്കെ ഇങ്ങനെ മാറി മാറി ഇല്ല എന്ന് പറയുമ്പോൾ അത് അനുഭവത്തിൽ തെളിഞ്ഞ് അല്ലെങ്കിൽ ധാരാളം ഒരു അനുഭവം കണ്ട ഡോക്ടർ അനഘയ്ക്ക് പറയാനുള്ളത് കൂടി കേട്ടെങ്കിലേ ചർച്ച പൂർത്തിയാകുള്ളൂ. ഡോക്ടർ അനഘ, ഭസ്കർ സാറിന്റെ വാദം കേട്ടിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ചില പുരോഹിതർ, ചില കൂടിയാലോചന എന്നിങ്ങനെ പലതവണ ചില 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 എന്നെടുത്ത് പറഞ്ഞു. അതേപോലെ തന്നെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അല്ലെങ്കിൽ ചില ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നവർ എന്നുള്ള തരത്തില് നമ്മള് ആ ഒരു ചില ആൾക്കാരെയാണ് നമ്മൾ ഈ കേരള സ്റ്റോറിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ ചില ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഒന്നടങ്കം അത് മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ളത് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ സിനിമയിൽ എവിടെയാണ് ഇടത് രാഷ്ട്രീയത്തിനെതിരായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് അജണ്ട ചിത്രത്തിലൂടെ ഞാൻ അതിന്റെ ഹിന്ദിയും മലയാളവും ഒക്കെ കണ്ടതാണ്, അതിലെവിടെയാണ് അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ദിനം പ്രതി നമുക്ക് ആർഷവിദ്യാസമാജത്തിലെ പ്രവർത്തകർക്ക് ദിനം പ്രതി 5 മുതൽ 10 വരെയുള്ള കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറുതലക്കിന് കരയുന്ന മാതാപിതാക്കളാണ് ഉണ്ടാവാറുള്ളത്. അവർ പറയുന്നത് തങ്ങളുടെ മക്കള് ഇതുപോലെയുള്ള പ്രണയത്തില് കുടുങ്ങി അവർ മതം മാറാൻ നിൽക്കുന്നു. മതം മാറുക മാത്രമല്ല, അവര് അങ്ങനെ ആ മതം മാറൽ ചിന്താഗതി വന്നവര് അവർ തങ്ങൾക്കെതിരെ അച്ഛനമ്മ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർക്കെതിരെ അവരുടെ ധർമ്മത്തിനെതിരെ അവരുടെ രാഷ്ട്രത്തിനെതിരെയായി മാറി പൊക്കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവര് പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഇത് ദിനം പ്രതി കൈകാര്യം ചെയ്യുന്ന ആർഷവിദ്യാസമാജം പ്രവർത്തകരോട് നിങ്ങൾ ഈ കാര്യം പറയരുത്. പിന്നെ നിങ്ങള് അസ്കർ സാറ് പറഞ്ഞു പല സമയത്തും നിങ്ങളുടെ ആർജവത്തെ കുറിച്ചും എല്ലാം. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയെ കുറിച്ച് സി പി എം എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു സി പി എമ്മിന്റെ നിലപാട്? അതുപോലെ അഫ്സൽ ഗുരു, യാക്കൂബ് മേമൻ, അജ്മൽ കസബ് തുടങ്ങിയ കൊടും ഭീകരരെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അതിന് എതിരെയുള്ള നിലപാട് എന്തിനായിരുന്നു സി പി എമ്മിന്? മൂന്നാമത്തെ കാര്യം, ഈയിടെ നടന്ന ഹമാസ് തീവ്രവാദ ആക്രമണത്തെ കുറിച്ച് എന്തായിരുന്നു സി പി എമ്മിന്റെ നിലപാട്? അതൊക്കെ നമ്മള് കേരളീയർ നമ്മള് കണ്ട്
ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആർജവത്തെ കുറിച്ചും നിങ്ങളുടെ നിലപാടുകളെ കുറിച്ചും വ്യക്തമാക്കുന്നതിന് മുമ്പ് കേരള സമൂഹം വിഡ്ഢികളല്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഹസ്കർ സാർ ഓർത്തിരുന്ന നന്ന്. നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ തരത്തില് ഇത് തടയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിനെതിരെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് നമ്മള് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങള് എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കിയത് കൊണ്ട് ഈ സമൂഹം മുഴുവൻ ഇരുട്ടിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിചാരിക്കരുത്. വാസ്തവത്തില് ഈ ഒരു ഭീകരവാദികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു നയം അല്ലെങ്കിൽ ഈ ഒരു അജണ്ട അത് നിങ്ങളല്ലേ പുറത്തേക്ക് അല്ല ഐ മീൻ നിങ്ങൾക്കാണ് അങ്ങനെ ഒരു അജണ്ട എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതല്ലാതെ നമ്മള് ഭീകരവാദികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒന്നടങ്കം മുസ്ലിം സമൂഹത്തെ അപമാനിക്കുന്നു അല്ലെങ്കിൽ ഒന്നടങ്കം മുസ്ലിങ്ങളെയാണ് അപമാനിക്കുന്നത് എന്നുള്ള തരത്തില് നിങ്ങളിങ്ങനെ പറയുമ്പോൾ അതാണ് നമ്മളെ വാസ്തവത്തില് പേടിപ്പിക്കുന്നത്. ആർഷവിദ്യാസമാജം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള നിരവധി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്താൻ നിൽക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും ഡിബേറ്റിന്റെ അവസാന രണ്ട് മിനിറ്റിലേക്ക് കടക്കേണ്ടതുകൊണ്ട് തന്നെ അസ്കർ ഞാൻ ചോദ്യം ആവർത്തിക്കുന്നില്ല, വളരെ വേഗം താങ്കളുടെ മറുപടി ഒരു മിനിറ്റ്. ഉമേഷ്, ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല, പക്ഷെ വ്യക്തിപരമായ കാരണം കാര്യം കൂടിയാണ്. ഞാൻ 11 കൊല്ലം പ്രണയിച്ചതിന് ശേഷം വിവാഹം കഴിച്ച ആളാണ്. 20 കൊല്ലമായി ദാമ്പത്യ ബന്ധം വളരെ സുദീർഘമായി മുന്നോട്ട് പോകുന്നു, വളരെ സമാധാനത്തോടെ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ പ്രശ്നം, ഞാൻ എനിക്ക് പ്രായപൂർത്തിയായൊരു മകളുണ്ട്. അപ്പൊ എന്റെ പ്രായപൂർത്തിയായ മകൾ നാളെ ഒരു പ്രണയവിവാഹത്തിൽ അകപ്പെട്ടാൽ സ്വാഭാവികമായും പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്ന രക്ഷിതാക്കൾ എന്ന നിലയിൽ ഞാനും എന്റെ ഭാര്യയും ആ പ്രണയവിവാഹത്തെ ഒട്ടും അങ്ങ് അംഗീകരിച്ചു കൊടുക്കും എന്ന് കരുതുന്നവരല്ല. അപ്പൊ ആർഷവിദ്യാസമാജത്തിന് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന മാതാപിതാക്കളുടെ ഫോൺ കോളുകൾ വരുന്നു എന്നുള്ളതൊരു അസ്വാഭാവികതയായി കാണേണ്ടതില്ല. പ്രണയവിവാഹത്തെ പലപ്പോഴും പല രീതിയിലാണ് മാതാപിതാക്കൾ സമീപിക്കാറുള്ളത്. അത് ഒരു മാതാപിതാക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ്. എന്റെ പ്രണയവിവാഹത്തെ എന്റെ മാതാപിതാക്കളും എന്റെ ഭാര്യയുടെ മാതാപിതാക്കളും ശക്തമായി എതിർത്തിരുന്നു. ആ എതിർപ്പിനൊടുവിൽ ആണ് ദീർഘമായ കാലം ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ വൈകേണ്ടി വന്നതും ഒടുവിൽ വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പ്രണയത്തെ ഒരിക്കലും നിങ്ങൾ ഡോക്ടർ അനഘ പ്രണയിച്ചിട്ടേയില്ല, അതാണ് പ്രശ്നം. പ്രണയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. പ്രണയം ാണ് സാർ, അതുകൊണ്ട് പ്രണയത്തിന്റെ മഹിമയെ പറ്റി അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ ചർച്ചയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. സമയക്കുറവുകൊണ്ട് മാത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി. ജനഡിബേറ്റ് പൂർത്തിയാകുന്നു. ജനസഭയുമായി അൽ നമ്പേർ ചെയ്ത് നമസ്തേ.